നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒളിമ്പിക് മാഴ്സയെ പരാജയപ്പെടുത്താൻ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ടോട്ടൻഹാമിന് സാധിച്ചിരുന്നു. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഈ മത്സരത്തിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിജയം നേടിയിരുന്നത്. എന്നാൽ അവരുടെ സൂപ്പർ താരമായ ഹ്യുങ്മിൻ സണ്ണിന് ഈ മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ്. താരത്തിൻ്റെ കണ്ണിനായിരുന്നു പരിക്കേറ്റിരുന്നത്. തുടർന്ന് താരം സർജറിക്ക് വിധേയനാവുകയും ചെയ്തിരുന്നു. ഏതായാലും താരത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇപ്പോൾ ടോട്ടൻഹാമിൻ്റെ പരിശീലകനായ അന്റോണിയോ കോൻ്റെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് സർജറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സൺ ഹോസ്പിറ്റൽ വിട്ടുകൊണ്ട് വീട്ടിൽ തിരികെ എത്തി എന്നാണ് ഇപ്പോൾ കോൻ്റെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമെന്നുള്ള തൻ്റെ പ്രതീക്ഷയും ഇപ്പോൾ ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കോൻ്റെയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സർജറിക്ക് ശേഷം ഞാൻ സോണിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഈ ഒരു പരിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്, നിരാശനാണ്. വളരെ പെട്ടെന്ന് പരിക്കിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് അദ്ദേഹം വേൾഡ് കപ്പിൽ കളിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാനും ഒരിക്കൽ ഒരു താരമായിരുന്നു. വേൾഡ് കപ്പിൻ്റെ പ്രാധാന്യം നന്നായി തന്നെ എനിക്കറിയാമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റൽ വിട്ടുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കോൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സൗത്ത് കൊറിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് സോണി. ടീമിന് വേണ്ടി ആകെ 104 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 34 ഗോളുകളും സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ കൊണ്ടും കാണാം.